ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സിയുടെ എൽ ഡി സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. എൽ ഡി സി ലെവൽ മാത്രമല്ല, എൽ ജി എസ് തുടങ്ങിയ പി എസ് സിയുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ആരോഗ്യക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നോ അതിലധികമോ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ചധികം ആരോഗ്യക്ഷേമ പദ്ധതികളാണ് പഠിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും നമ്മളുടെ പി എസ് സി പരീക്ഷകളിൽ പല ഡിഗ്രി ലെവലാണെങ്കിലും എൽ ഡി സി ലെവലാണെങ്കിലും എൽ ജി എസ് ലെവലിലാണെങ്കിലും ചോദിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് അഭയ. അഭയ ആരോഗ്യക്ഷേമ പദ്ധതി എന്താണെന്ന് നോക്കാം. നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അഭയ എന്ന പദ്ധതി നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഉച്ചഭക്ഷണ പദ്ധതിയാണ് കേട്ടോ, ഉച്ചഭക്ഷണം. അടുത്തത് അഭയകിരണം. അഭയകിരണം എന്നത് എന്താണെന്ന് നോക്കാം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മുകളിലുള്ള വിധവകൾക്കാണ് ഈ പദ്ധതി പരിഗണിക്കുക. 50 വയസ്സിന് മേളിലുള്ള വിധവകൾക്കാണ് ഈ പദ്ധതി പരിഗണിക്കുക. അടുത്തതാണ് അന്നപ്രദായിനി. അട്ടപ്പാടി സംയോജിത ശിശുവികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടി കുടുംബശ്രീ മിഷൻ വഴിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഉച്ചഭക്ഷണ പരിപാടിയാണ് കുടുംബശ്രീ മിഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അടുത്തതാണ് അന്നദായനി. അന്നദായനി പദ്ധതി കേരള സാമൂഹിക മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷക ആഹാരം നൽകുന്ന പദ്ധതി. കേരള സാമൂഹ്യ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷക ആഹാരം നൽകുന്ന പദ്ധതിയാണ്. അടുത്തത് അനുയാത്ര. സ്ഥിരം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അനുയാത്രയെക്കുറിച്ച്. അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. അടുത്തതാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അടുത്തതാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണിത്. 30 മേൽ പ്രായമുള്ളവരാണ് ഈ പദ്ധതി പ്രകാരം സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത്. അടുത്തതാണ് അതുല്യം പദ്ധതി. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതി അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം പദ്ധതി. അടുത്തതാണ് ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അടുത്തതാണ് ആയുർദളം. നോട്ട് ചെയ്യുക, റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള എൽ ഡി സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സ
സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. അടുത്തതാണ് ആലില പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷത്തൈ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണിത്, ആലില പദ്ധതി. അടുത്തതാണ് ആശാഭവൻ. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം. ഇത്തരം 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും വനിതകൾക്കായി പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കായി എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലും ആശാഭവനങ്ങളുണ്ട്. അടുത്താണ് ആശാ കിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം. അടുത്താണ് ആശ്വാസ കിരൺ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. 600 രൂപയാണ് പെൻഷനായിട്ട് നൽകുന്നത്. അടുത്തത് ആശ്വാസ് പദ്ധതി. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ പദ്ധതി. അടുത്തത് ആരോഗ്യ കിരണം. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിനു താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. APL BPL വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തുള്ള 18 വയസ്സിന് താഴെ പ്രായമുള്ള രോഗികൾക്ക്, അതായത് അർബുദം, ഹൃദ്രോഗം, വൃക്ക, മസ്തിഷ്കം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതി, അതാണ് ആരോഗ്യ കിരണം. അടുത്താണ് ആപ്തമിത്തം. അതായത് പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. രാജ്യത്തെ ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനായി പരിശീലനം നൽകിയത്. അടുത്താണ് ആഫ്റ്റർ കെയർ ഹോം. ആഫ്റ്റർ കെയർ ഹോം സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സിന് കഴിഞ്ഞ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണിത്. വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം നൽകും. അടുത്തതാണ് ഇ ഗവേൺസ്. സർക്കാർ സേവനങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാകുന്ന പദ്ധതിയാണ് ഇ ഗവേൺസ് പദ്ധതി. അടുത്തതാണ് ഉത്തരവാദിത്ത ടൂറിസം. സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണിത്. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ടൂറിസം വകുപ്പ് കുടുംബശ്രീയുടെ സഹായത്തോടുകൂടിയാണ് ഉത്തരവാദിത്ത ടൂറിസം എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അടുത്ത പദ്ധതിയാണ് എസ്കോട്ട്. സംസ്ഥാന ഊർജക്ഷമ കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പരിപാടിയാണ് എസ്കോട്ട്. അടുത്തതാണ് എൻ്റെ മരം പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. അടുത്തത് എൻ്റെ കൂട്. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണിത്. CCTV നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ കൂട്. അടുത്തതാണ് ITH സ്കൂള്. അത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു പദ്ധതിയാണ് ITH സ്കൂള്. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ITH സ്കൂള്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പരീക്ഷകളിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്.
എക്കാലത്തെയും പ്രീവിയസ് ചോദ്യമാണ്. ഒരു നെല്ലും ഒരു മീനും. കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി. കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. അടുത്തതാണ് ഒരുമ പദ്ധതി. കേരള വൈദ്യുശക്തി ബോർഡിന്, അതായത് KSEB ഓൺലൈൻ സംവിധാനത്തിനെയാണ് ഒരുമ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. അടുത്തത് ഓപ്പറേഷൻ സുരക്ഷ. അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹിക വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയും ആക്രമണം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ. അടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. അടുത്തതാണ് ഓപ്പറേഷൻ സ്വീപ്പ്. പൊതുസ്ഥലങ്ങളിലെയും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. അടുത്തതാണ് കരുത്ത് എന്ന പദ്ധതി. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കരുത്ത്. അടുത്തതാണ് ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിച്ച് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ചിലവേറിയ ചികിത്സയ്ക്ക് വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ഇത് ആരംഭിച്ചത്. അടുത്തതാണ് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. അടുത്തതാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി. 1 ലക്ഷമോ അതിൻ്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിനു ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിൻ്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണിത്. നിക്ഷേപകന് ഗുണഭോക്താവിനും നിർദ്ദേശിക്കാവുന്നതാണ്. അടുത്ത പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട്. നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ തടി കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ച് കൊടുക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. അടുത്തതാണ് കൈത്താങ്ങ് പദ്ധതി. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. അനാഥരായിട്ടുള്ള പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി. ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായവും അനുവദിക്കുന്നുണ്ട്, കൈത്താങ്ങ് എന്ന പദ്ധതി. അടുത്തതാണ് ക്യൂ. യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ. അടുത്തത് ഗ്രീൻ ബെൽറ്റ്. കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ്. ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മിക്ക പച്ചക്കറികളും. അടുത്തതാണ് ഗോത്രബന്ധു. അത് ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ആദിവാസി വിഭാഗത്തിനായി അഭ്യസ്തവിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്ററായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു. അടുത്ത പദ്ധതി ഗോത്രജ്യോതി. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രജ്യോതി. അടുത്തത് ജനനി ജന്മരക്ഷ.
കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗർഭാവസ്ഥയുടെ 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നതുവരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി. അടുത്തതാണ് ജലനിധി പദ്ധതി. ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി പദ്ധതി. അടുത്തതാണ് ജലസമൃദ്ധ കേരളം. ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പാക്കുന്ന പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം. അടുത്തത് തൻ്റെ ഇടം പദ്ധതി. കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്കാണ് തൻ്റെ ഇടം. സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തത് താലോലം പദ്ധതി. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 18 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബർ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അടുത്തത് തൂവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമണങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം പദ്ധതി. അടുത്തത് ഭാതേയം പദ്ധതി. ഭാതേയം പദ്ധതി ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോർ എത്തിക്കുന്ന പദ്ധതിയാണ് ഭാതേയം. കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അടുത്തതാണ് പഠന വീട്. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സൗകര്യം ഒരുക്കുന്ന സർവശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് പഠന വീട്. അടുത്തതാണ് പുനർജനി. തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിന് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2-മാസത്തെ വേനൽ ക്യാമ്പാണ് പുനർജനി. അടുത്ത പദ്ധതിയാണ് ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണിത്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അടുത്തത് മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. അടുത്തത് മധുമുക്തി. കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് മധുമുക്തി എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അടുത്തതാണ് മഴപ്പൊലിമ. മഴവെള്ളം സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മഴപ്പൊഴിമ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതി പ്രകാരം വീടുകളിലെ മേൽക്കൂരകളിൽ നിന്ന് വീഴുന്ന മഴവെള്ളം ചെറു പൈപ്പുകൾ ഉപയോഗിച്ച് കിണറുകളിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് മഹിളാ മന്ദിരം. വിധവകൾ, വിവാഹമോചിതർ, അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന സ്ഥാപനമാണ് മഹിളാ മന്ദിരം. 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ കൂടെ താമസിപ്പിക്കും. ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരങ്ങളുണ്ട്. അടുത്തതാണ് മാതൃയാനം. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. അടുത്തത് മൃതസഞ്ജീവിനി പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ളവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി പദ്ധതി. മിഠായി പദ്ധതി. 18 വയസ്സിനു താഴെയുള്ള പ്രമേഹ രോഗികൾക്കായ കുട്ടികൾക്ക് ഉള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി പദ്ധതി. മാംഗല്യ പദ്ധതി എന്നാ നോക്കാം. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. അടുത്തത് ലൈഫ് പദ്ധതി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണിത്. ഭൂരഹിതരായവർക്കും ഭവനരഹിതരായവർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.5 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അടുത്തതാണ് വനശ്രീ പദ്ധതി. വനത്തെ ആശ്രയിച്ചു കഴിയുന്ന
സമൂഹ ജനങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് വനശ്രീ പദ്ധതി. അടുത്തത് ലാഭപ്രഭ പദ്ധതി. KSEB ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതിയാണിത്. ഒരു ഫീഡറിനു കീഴിലെ വൈദ്യുതി ഉപയോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്ന പദ്ധതിയാണ് ലാഭപ്രഭ പദ്ധതി. അടുത്തത് വികലാംഗ സദനം. വികലാംഗരായവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് വികലാംഗ സദനം. വനിതകൾക്കായി തിരുവനന്തപുരത്തും എറണാകുളത്തും പുരുഷന്മാർക്കായി കോഴിക്കോടും ഈ സദനം പ്രവർത്തിച്ചു വരുന്നു. അടുത്തത് വികലാംഗ തൊഴിൽ പരിശീലന കേന്ദ്രം. 16 വയസ്സിനു മേലുള്ള വികലാംഗർക്ക് ബുക്ക് ബൈൻഡിംഗ്, ടെയ്ലറിംഗ്, എംബ്രോയിഡറി, കമ്പ്യൂട്ടർ എന്നിവയിൽ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപനം പ്രവർത്തിക്കുന്നു. അടുത്തതാണ് വിമുക്തി പദ്ധതി. എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. അടുത്തത് വിജയാമൃതം പദ്ധതി. സാമ്പത്തികമായി പ്രാശവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബിരുദ, പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദങ്ങൾക്ക് പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടുമ്പോൾ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി. അടുത്തതാണ് ശ്രദ്ധ പദ്ധതി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 2, 5, 8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ. മികവിലേക്കൊരു ചുവട് എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈൻ. അടുത്തത് നോക്കാം ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ ക്ലോക്കിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. അടുത്ത പദ്ധതിയാണ് ഷീ ടാസ്കി ടാക്സി. കേരള സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പിനു കീഴിൽ ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സ്കി. അടുത്ത പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ ക്ലോക്കിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. അടുത്തതാണ് ഷീ ടാക്സി. കേരള സർക്കാരിൻ്റെയും സാമൂഹിക നീതി വകുപ്പിന് കീഴിലും ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മുടെ കേരള PSCയിൽ ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്തത്. വരാനിരിക്കുന്ന LDC പരീക്ഷ, LGS, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ വിവിധ പരീക്ഷകൾക്കായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കാണാൻ മറക്കരുത്. അതുമാത്രമല്ല, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.